നമസ്കാരം. കേരള ദ്രാവിഡ ശൈലികളുടെ സങ്കരമായ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇപ്പോഴത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ ഒരു വാർത്ത എത്തിയിരിക്കുന്നു, അതീവ ഗൗരവതരമായ ഒരു വാർത്ത എത്തിയിരിക്കുന്നു. വ്യോമയാനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ സ്വകാര്യ ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ജൂലൈ 28 രാത്രി 7 മണിയോടെയാണ്. 5 പ്രാവശ്യത്തിലധികമാണ് ഇത്തരത്തിൽ ഈ സ്വകാര്യ ഹെലികോപ്റ്റർ അവിടെ വട്ടമിട്ട് പറന്നിരിക്കുന്നത്, ക്ഷേത്രത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണികൾ ഉള്ളതിനാൽ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ മികച്ച സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെയോ സുരക്ഷാ ഏജൻസിയുടെയോ യാതൊരു അനുമതിയും വാങ്ങാതെ ഇത്തരത്തിൽ സ്വകാര്യ ഹെലികോപ്റ്റർ അവിടെ വട്ടമിട്ട് പറന്നിരിക്കുന്നത്. നിരോധിത മേഖലയിൽ അതിക്രമിച്ച് കയറിയതിന് പിന്നിലുള്ള ഗൂഢോദ്ദേശ്യം അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന നടത്തിയത് ആരായിരിക്കും എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ മുൻപോട്ട് വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരിക്കുന്നത് കേരള മുഖ്യമന്ത്രിക്കും കേരളത്തിലെ പോലീസ് DGP പരാതി നൽകിയിരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അതിക്രമിച്ച് ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തിയവരെയും അതിന്റെ ഉടമസ്ഥരെയും കസ്റ്റഡിയിൽ എടുക്കണമെന്നും, എന്തിനാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ സുരക്ഷാ ലംഘനം നടത്തിയതെന്നും കൃത്യമായ ഉത്തരം കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്വകാര്യ ഹെലികോപ്റ്റർ സ്വന്തം ഇഷ്ടം അനുസരിച്ച് സുരക്ഷാ മേഖലയിലേക്ക് അതിക്രമിച്ച് കയറ്റിയതെന്നുകൂടി ശ്രീ കുമ്മനം രാജശേഖരൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ താല്പര്യങ്ങളും സുരക്ഷയും ധ്വംസിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഭക്തജന വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതും ഉത്കണ്ഠാജനകവുമാണ്, അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന രീതിയിലുള്ള പരാതിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ ആ സുരക്ഷാ സീമകളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് കടന്നു വന്ന ക്ഷേത്രത്തിന് മുകളിലൂടെ രാത്രി 7 മണിയോടുകൂടി വട്ടമിട്ട് 5 തവണ പറന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഈ സുരക്ഷാ വീഴ്ച പുറത്തറിയുന്നത് പോലും ശ്രീ കുമ്മനം രാജശേഖരൻ ഒരു പരാതി നൽകിയതിന് ശേഷമാണ് ഇത് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്. അതുവരെ ഇത് നിഗൂഢമായിരുന്നു. ഇതിന് പിന്നിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്താൻ പോലും സർക്കാർ മുന്നിട്ട് ിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് വിശദമായ ഒരു പഠനം അല്ലെങ്കിൽ വിശദമായ റിപ്പോർട്ട് തന്നെ കേരള DGP ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചുകൊണ്ട് ഉണ്ടാകുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.